ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചാണ് കഴിഞ്ഞ സമ്മറിൽ ലിയണൽ മെസ്സി എഫ് സി ബാഴ്സലോണ വിട്ട് പി എസ് ജിയിലേക്ക് ചേക്കേറിയത്. കരിയറിൽ ആദ്യമായി മറ്റൊരു ക്ലബിന്റെ ജേഴ്സിയിൽ ഇറങ്ങിയ മെസ്സിക്ക് ഇതുവരെ പി എസ് ജിക്കൊപ്പം പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താനായിട്ടില്ല. ലീഗ് വണ്ണിൽ ഇതുവരെ നേടിയത് 2 ഗോളുകൾ മാത്രം. മെസ്സിയുടെ ഈ മങ്ങിയ പ്രകടനത്തെക്കുറിച്ച് പലതരം വിമർശനവും വിലയിരുത്തലും ഉയരുന്നുണ്ട്. ടീമിനൊപ്പം ഇണങ്ങിച്ചേരാൻ മെസ്സിക്ക് സമയം നൽകണമെന്നാണ് കോച്ച് പോച്ചറ്റിനോ ഉൾപ്പെടെ മിക്കവരും പറയുന്നത്. എന്നാൽ മെസ്സി യഥാർത്ഥ ഫോമിലേക്ക് എത്താൻ എന്ത് ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് സഹതാരം കിലിയൻ എംബാപ്പെ. മുന്നേറ്റ നിരയുടെ മധ്യത്തിൽ കളിപ്പിച്ചാൽ മെസ്സിക്ക് കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്നാണ് എംബാപ്പെ പറയുന്നത്. ലിലയ്ക്കെതിരായ ഫ്രഞ്ച് ലീഗ് മത്സരത്തിൽ പി എസ് ജി മുന്നേറ്റ നിരയിൽ ഡിമരിയയ്ക്കും എംബാപ്പയ്ക്കും മധ്യത്തിൽ ഇറങ്ങിയ ലിയണൽ മെസ്സി മികച്ച പ്രകടനം ടീമിനു വേണ്ടി പുറത്തെടുത്തിരുന്നു. 1 ഗോളും 1 അസിസ്റ്റുമാണ് മെസ്സി നേടിയത്. ഈ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു ഫ്രഞ്ച് താരം. 4-3-3 ഫോർമേഷനിൽ ലിലയ്ക്കെതിരെ കളിച്ച പി എസ് ജിയിൽ സെന്റർ സ്ട്രൈക്കർ പൊസിഷനിലാണ് മെസ്സി ഇറങ്ങിയത്. ഇത് മൈതാനത്ത് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കാനും മത്സരത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടാനും മെസ്സിയെ സഹായിച്ചു. 1 ഗോളും 1 അസിസ്റ്റും സ്വന്തമാക്കിയ മെസ്സി ടീമിന്റെ മുന്നേറ്റങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയതിനെ തുടർന്നാണ് എംബാപ്പെ തന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മുന്നേറ്റ നിരയുടെ മധ്യത്തിൽ കളിക്കുന്നത് മെസ്സിക്കും ടീമിനും ഗുണം ചെയ്യും. പക്ഷേ ഞാനല്ല പരിശീലകൻ. പന്ത് കൂടുതൽ കൈവശം വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന, മത്സരത്തിലെ ഓരോ നിമിഷത്തിലും സജീവമായി ഇടപെടാൻ ആഗ്രഹിക്കുന്ന താരമാണ് മെസ്സി. ഇപ്പോൾ ഇങ്ങനെയൊരു പൊസിഷനാവും മെസ്സിക്ക് ഏറ്റവും യോജിക്കുക. മധ്യഭാഗത്ത് കളിക്കുമ്പോൾ മെസ്സിക്ക് കൂടുതൽ സ്പേസ് കിട്ടും. കുറച്ചുകൂടി സ്വതന്ത്രനായി എല്ലായിടത്തും പന്തുമായി മുന്നേറാനും മെസ്സിക്ക് കഴിയും. ഇതാണ് അവസാന മത്സരത്തിൽ കണ്ടത്. ഇക്കാര്യത്തിലൊക്കെ കോച്ചാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ആമസോൺ പ്രൈമിനോട് സംസാരിക്കവെ എംബാപ്പെ പറഞ്ഞു. തനിക്ക് മുന്നേറ്റ നിരയിലെ എല്ലാ പൊസിഷനിലും കളിക്കാൻ കഴിയുമെന്നും നിലവിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ കഴിയുന്നുണ്ടെന്നും വ്യക്തമാക്കിയ എംബാപ്പെ പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തുന്ന നെയ്മർക്ക് ഇടമൊരുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമാക്കി. ടീമിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന താരമാണ് നെയ്മറെന്നും പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചു വരുമെന്നും പ്രതീക്ഷിക്കുന്നതായും എംബാപ്പെ കൂട്ടിച്ചേർത്തു. ലിലയ്ക്കെതിരായ മത്സരത്തിലെ ഗോളോടെ ഈ സീസണിലെ 7-ാമത്തെ ഗോളാണ് മെസ്സി കുറിച്ചത്. ഇതിൽ 5 എണ്ണവും ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ പിറന്നപ്പോൾ ലീഗിൽ താരം 2 ഗോളുകൾ മാത്രമാണ് നേടിയത്. എന്നാൽ ലിലയ്ക്കെതിരെ കാഴ്ചവെച്ച പ്രകടനം മെസ്സിയുടെ തിരിച്ചുവരവിന്റെ തുടക്കമാണെന്നും സീസണിന്റെ 2-ാം പകുതിയിൽ താരം കൂടുതൽ മികവ് പുലർത്തുമെന്ന പ്രതീക്ഷയിലുമാണ് ആരാധകർ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.